കർണാടകയുമായുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ KSRTC എന്ന പേര് ഇനി കേരളത്തിന് സ്വന്തം. KSRTC എന്ന പേര് മാത്രമല്ല, ആനവണ്ടി എന്ന പേരും അതുപോലെ ലോഗോയും എല്ലാം ഇനി കേരള സർക്കാരിൻ്റെ കയ്യിലാണ്. നാം ഇന്ന് ഒരുപാട് ട്രെൻഡിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണിത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പേര് ജിഷ്ണു, ഡിഗൗട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KSRTC സ്വന്തമാക്കിയത് നമുക്ക് ആഘോഷിക്കാൻ ഉള്ള വക തന്നെയാണ്. എന്നാൽ ആനവണ്ടി എങ്ങനെ കേരള ഗവൺമെൻറ്റിന് സ്വന്തമാക്കാൻ കഴിയുമെന്ന ചർച്ചയിലാണ് സോഷ്യൽ മീഡിയകൾ. KSRTC എന്ന ചുരുക്കെഴുത്തും ലോഗോയും ആനവണ്ടി എന്ന പേരുമാണ് ട്രേഡ്മാർക്ക് 1999 എന്ന ആക്ട് പ്രകാരം കേരള ഗവൺമെൻറ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിക്കോ സ്ഥാപനങ്ങൾക്കോ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഒരു ബ്രാൻഡ് നെയിമിന് കീഴിൽ ജീവിതത്തിലുടനീളം സെല്ല് ചെയ്യണമെങ്കിൽ, അതുപോലെ ആ പേര് മറ്റൊരാളും ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആക്ടിൻ്റെ പേരാണ് ട്രേഡ്മാർക്ക് ആക്ട് 1999. 1938 അക്കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് സർക്കാർ ബസ്സുകൾ നിരത്തിലിറക്കുന്നത്. 1957 കേരള സംസ്ഥാനം രൂപീകൃതമായതിന് പിന്നാലെ TV തോമസ് ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ ബസ്സുകൾക്ക് ചുവന്ന ചായം പൂശി. അക്കാലത്ത് എക്സ്പ്രസ് ബസ്സുകൾക്ക് പച്ച നിറമായിരുന്നു. മാത്രമല്ല, ഇതേ സമയത്ത് തന്നെയാണ് ബസ്സുകളുടെ ഇരു വശത്തും രണ്ട് ആനകളടങ്ങുന്ന ചിഹ്നം മറിച്ച് ചേർക്കപ്പെടുന്നത്. 1973 കർണാടക സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന മറ്റൊരു KSRTC കൂടി നിലവിൽ വന്നു. കേരളവും കർണാടകയും വർഷങ്ങളായി ഉപയോഗിച്ചു പോകുന്ന ആ KSRTC എന്ന പേര് ഇനി മുതൽ ഉപയോഗിക്കരുതെന്നും ആ പേര് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് 2014 കർണാടക സംസ്ഥാനം കേരളത്തിന് ഒരു നോട്ടീസ് നൽകുകയുണ്ടായി. ഇതിനെ തുടർന്ന് അക്കാലത്ത് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായിരുന്ന ആൻ്റണി ചാക്കോ ട്രേഡ്മാർക്കിനു വേണ്ടി കേന്ദ്രത്തെ സമീപിച്ചു. ഒടുവിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേരളത്തിന് KSRTC എന്ന പേരും ലോഗോയും തിരിച്ചു കിട്ടിയിരിക്കുന്നത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ KSRTC എന്ന പേരും ലോഗോയും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട് കേരള സർക്കാർ. ഇത് സംബന്ധിച്ചിടത്ത് കർണാടക സർക്കാരിന് നോട്ടീസ് അയക്കാൻ തുടങ്ങുകയാണ് കേരള സർക്കാർ. KSRTC എന്ന പേര് ഇനി കേരള സർക്കാരിന് അവകാശപ്പെട്ടതാണെന്നും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞാണ് നോട്ടീസ് അയക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മലയാളികൾ കാലങ്ങളായി KSRTC യെ വിളിച്ചു പോരുന്ന ആനവണ്ടി എന്ന ചെല്ലപ്പേരും സർക്കാർ നമ്മളിൽ നിന്ന് സ്വന്തമാക്കി കഴിഞ്ഞു. ആനവണ്ടി എന്ന പേരിൽ ധാരാളം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ പേജുകളും ലക്ഷങ്ങൾ ആരാധകരുള്ള സോഷ്യൽ മീഡിയ പേജുകളും എല്ലാം ഉണ്ട്. മാത്രമല്ല, KSRTC ടൈമിംഗ് അറിയുന്നതിന് വേണ്ടി ഉള്ള ആപ്പിൻ്റെ പേര് പോലും ആനവണ്ടി എന്നാണ്. സംസ്ഥാനാന്തര സർവീസുകൾ നിരവധിയുള്ള ഈ കാലത്ത് ട്രേഡ്മാർക്ക് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ആനവണ്ടി എന്ന പേരിന് ട്രേഡ്മാർക്ക് വന്ന കാര്യം അങ്ങനെയല്ല. ആ പേരിന് ട്രേഡ്മാർക്ക് വന്ന സ്ഥിതിക്ക് ഇനി ആ പേരിലുള്ള ആപ്പുകളിലും വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പേജുകളും എല്ലാം അടച്ചു കൂട്ടേണ്ടി വരും. KSRTC അതിനുവേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. നാം നിത്യേന ഉപയോഗിക്കുന്നൊരു ശൈലി, ഒരു പ്രയോഗം, ആനവണ്ടി എന്ന വാക്ക്, ആ പേര് മലയാളികൾക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ദിസ് ഇസ് ജിഷ്ണു സൈനിങ് ഓഫ്. ഗുഡ് ബൈ.